ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ അവസരം വന്നപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വിളിച്ച ഒരു അമേരിക്കൻ പട്ടാളക്കാരന്റെ കഥ വായിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് തിരിക്കാൻ കഴിയുമെന്നറിഞ്ഞ അന്ന് തന്നെ സൈനികൻ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു. അച്ഛാ, അമ്മ അടുത്തില്ലേ? അമ്മ കൂടി കേൾക്കത്തക്കവണ്ണം സ്പീക്കർ മോഡിലിടൂ. മകന്റെ വിളി കേൾക്കാൻ കാത്തുനിന്ന അമ്മയ്ക്കും അത് സന്തോഷമായി. അവർ രണ്ടുപേരും മകൻ പറയുന്നത് കൊതിയോടെ കേട്ടുനിന്നു. സൈനികൻ തുടർന്നു, അച്ഛാ അമ്മേ, കാത്തിരുന്ന് കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. നിങ്ങളെ കാണാൻ എനിക്ക് കൊതിയായി. അമ്മേ, അമ്മയുണ്ടാക്കുന്ന രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ എത്ര കാലമായി കാത്തിരിക്കുകയായിരുന്നെന്നോ. അവിടെ എത്തിയിട്ട് വേണം ബാക്കി മുഴുമിപ്പിക്കാൻ. അയാൾക്ക് കഴിഞ്ഞില്ല, കണ്ടമിടറി. കേട്ടുനിന്ന അമ്മയുടെ കണ്ണുകളിലും നനവ് പടർന്നു. എന്തായാലും ഉടനെത്തും. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം സൈനികൻ തുടർന്നു, പക്ഷെ ഒരു സഹായം നിങ്ങൾ എനിക്ക് ചെയ്യണം. ഞാൻ വരുമ്പോൾ എന്റെ കൂടെ ഒരു സുഹൃത്തുകൂടി ഉണ്ടാവും. നിങ്ങൾ അവനെ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കണം. അവന് മറ്റൊരിടത്തേക്കും പോകാനിടമില്ല, മറ്റാരുമില്ല അവന്. അതിനെന്താ, യാതൊരു കുഴപ്പവുമില്ല, കൂട്ടുകാരനെ കൂടി കൂട്ടിക്കോ. അച്ഛനും അമ്മയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, താങ്ക് യു. പക്ഷേ അവനെക്കുറിച്ച് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ യുദ്ധത്തിനിടെ അവന് ഗുരുതരമായി മുറിവേച്ചിരുന്നു. കുഴിബോംബ് പൊട്ടിത്തെറിച്ച് അവന്റെ ഒരു കാലും കൈയും നഷ്ടപ്പെട്ടു. അവന് മറ്റെങ്ങും പോകാനില്ല, ഒരാളും സഹായത്തിനില്ല. അതുകൊണ്ട് പാതിവഴിയിൽ അയാൾ പറഞ്ഞു നിർത്തി. മറുവശത്തുനിന്ന് പൂർണ്ണ നിശബ്ദത. അച്ഛാ അമ്മേ, കേൾക്കുന്നുണ്ടോ? ഇടറുന്ന തൊണ്ടയിൽ അയാൾ കുറച്ചുകൂടി ശബ്ദമുയർത്തി ചോദിച്ചു. കേട്ടു, അച്ഛനാണ് മറുപടി പറഞ്ഞത്. കൂട്ടുകാരനെ സഹായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെയല്ല താമസിപ്പിക്കേണ്ടത്. നമുക്ക് അയാൾക്ക് മറ്റൊരിടം ഒരുക്കാം. മകൻ പെട്ടെന്ന് അതിനെ ഖണ്ഡിച്ചു. ഇല്ലച്ചാ, അവന് പോകാൻ മറ്റൊരിടമില്ല, അവനെ നോക്കാൻ മറ്റാരുമില്ല. അവിടെ തന്നെ നിങ്ങളുടെ കൂടെ നമ്മൾ ഒരുമിച്ച് കഴിയും. അത് നടക്കില്ല. അച്ഛന്റെ പരുഷ സ്വരം സൈനികനെ അമ്പരപ്പിച്ചു. നീ ആവശ്യപ്പെടുന്നതെന്തെന്നോ വലിയൊരു ബാധ്യത എടുത്ത് തലയിൽ വയ്ക്കാനാണ്. കൈയും കാലും ഇല്ലാത്തവനെ ചുമന്ന് നടക്കാൻ നമുക്കാവില്ല. നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ യാതൊരു ഉപകാരവുമില്ലാത്ത ഒന്നിനുവേണ്ടി നമ്മുടെ സന്തോഷം കളയുന്നതിൽ അർത്ഥമില്ല. ബി പ്രാക്ടിക്കൽ. നീ അത് മറന്നേക്കൂ. അയാളെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിക്കൊള്ളൂ. അയാൾ എങ്ങനെയെങ്കിലും അയാളുടെ കാര്യം നോക്കിക്കൊള്ളും. മകൻ പെട്ടെന്ന് ഫോൺ വച്ചു. അമ്മയ്ക്കെന്തോ പറയാനുണ്ടായിരുന്നു, പക്ഷെ അതിനു മുമ്പ് ഫോൺ കട്ടായി. പിന്നെയൊന്നും അവർ ആ മകനിൽ നിന്ന് കേട്ടില്ല. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും മകന്റെ വിളി വരാത്തതിൽ അവർക്ക് അതിയായ ദുഃഖം തോന്നി. മൂന്നാം ദിവസം ടെലിഫോൺ ശബ്ദിച്ചു. അമ്മയാണ് ഓടിപ്പോയി ഫോണെടുത്തത്. മകന്റെ ഒച്ച കേൾക്കാൻ കൊതിയോടെ അവർ വിളിച്ചു. പക്ഷെ മറുതലയ്ക്കിൽ നിന്ന് ഒരു മെസ്സേജ് മാത്രമായിരുന്നു, നിങ്ങളുടെ മകൻ കഴിഞ്ഞ ദിവസം കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു എന്ന സന്ദേശം. ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. ദുഃഖം സഹിക്കവയ്യാതെ ആ അമ്മ പൊട്ടിക്കരഞ്ഞു. അച്ഛനും കരയാതിരിക്കാനായില്ല. അവരെ ഇരുവരെയും കൂട്ടി പോലീസ് വാഹനം മകന്റെ മൃതശരീരം തിരിച്ചറിയാൻ സൈനിക മോർച്ചറിയിലേക്ക് നീങ്ങി. അവർ മൃതശരീരം തിരിച്ചറിഞ്ഞു. ആ സമയം അവരൊന്നുകൂടി തിരിച്ചറിഞ്ഞു, അവരുടെ പ്രിയപ്പെട്ട മകന്റെ ആ ശരീരത്തിന് ഒരു കാലും ഒരു കൈയും ഇല്ലായിരുന്നു എന്ന്. നോക്കൂ, നമ്മളും ചിലപ്പോഴൊക്കെ ഈ കഥയിലെ അച്ഛനെയും അമ്മയെയും പോലെയാണ്. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ സന്തോഷത്തിന് വിലങ്ങുതടിയാവുമെന്ന് കരുതുന്ന ഒന്നിനെയും കൂടെ കൂട്ടാൻ നമ്മൾ തയ്യാറാവില്ല. നമുക്ക് അസൌകര്യമാണെന്ന് കരുതി നമ്മൾ സംരക്ഷിക്കേണ്ടവരെ പോലും ചിലപ്പോൾ നമ്മൾ അകറ്റി നിർത്തും. ഇല്ലെന്ന് മാത്രം പറയരുത്. ഈ കൊറോണ കാലത്ത് നമ്മളത് കണ്ടതാണ്. സൈനികന്റെ സ്ഥാനത്ത് പ്രവാസികളായിരുന്നുവെന്ന് മാത്രം. ഞങ്ങളുടെ ജീവിതത്തിന് കൂടി തടസ്സമുണ്ടാക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പിറന്ന നാട്ടിലേക്ക് വരണ്ട എന്ന് മുറവിളി കൂട്ടിയവരുണ്ട്. നിങ്ങൾ വിമാനം കയറി വരുന്നത് രോഗമുണ്ടാക്കാനാണ് എന്ന് അലറി വിളിച്ചവർ. പ്രവാസികൾ ഇപ്പോൾ മടങ്ങിയാൽ നമ്മുടെ നാടിനാപത്താണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞവർ. അവരിൽ പലരും ഇപ്പോൾ പ്രവാസികളെ നിങ്ങൾക്ക് സ്വാഗതമെന്ന പ്ലക്കാർഡും ബാനറും പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. തിരിച്ചെത്തുകയാണ് പ്രവാസികൾ പിറന്ന നാട്ടിലേക്ക്. ഒരുപാട് ദുരിതങ്ങളും പേറിയാണ് പലരും മടങ്ങുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ട്, വരുമാനം നഷ്ടപ്പെട്ട്, കടം മാത്രം ബാക്കിയാക്കിയാണ് പലരും വരുന്നത്. പലർക്കും പല ജീവിതശൈലീ രോഗങ്ങൾ മാത്രമാണ് സമ്പാദ്യമായുള്ളത്. എന്നിട്ടും കൊതിയോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്, പ്രിയപ്പെട്ടവരോടൊപ്പം ജീവിക്കാം എന്ന് കരുതി. തള്ളിക്കളയരുത്, അപേക്ഷയാണ്. സൈനികനെപ്പോലെ യുദ്ധത്തിലൊന്നും ഏർപ്പെട്ടവരല്ല പ്രവാസികൾ. പക്ഷെ ജീവിതമെന്ന യുദ്ധത്തിൽ തന്നെയായിരുന്നു ഈ പ്രവാസികളിൽ ഭൂരിഭാഗം. പലപ്പോഴും തോറ്റും
ചിലപ്പോൾ മാത്രം ജയിച്ചും തന്നെയായിരുന്നു ഇത്രകാലം. ഒക്കെ മതിയാക്കി മടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കുഴിബോംബിൽ കൈയും കാലും നഷ്ടപ്പെട്ട സൈനികനെ പോലെ ചിലർ പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ്, കൂടെ നിർത്തണം, വെറുക്കരുത്, ആട്ടിയോടിക്കരുത്, പോകാൻ വേറൊരിടമില്ല, കൂടെ നിർത്താൻ മറ്റാരുമില്ല.